ഹലോ ഫ്രണ്ട്സ്, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലം കേക്കാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സ്പൈസസ് ആണ്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജാതിക്കാക്കുരു പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇതൊരു കാൽ ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. കറുവാപ്പട്ട പൊടിച്ചും ജാതിക്കാക്കുരു പൊടിച്ചും ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മാത്രമേ പ്ലം കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് മൂന്നാല് തവണ അരിച്ചെടുക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്ത ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും സ്പൈസും എല്ലാം ഈ മൈദയായിട്ട് നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ. കൂടാതെ കേക്ക് നന്നായിട്ട് പൊന്തി വരികയും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ ഇതുപോലെ മൂന്നാല് തവണ അരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് മൂന്നാല് തവണ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും രണ്ട് മൂന്ന് ഡേറ്റ്സും പിന്നെ കുറച്ച് ടുട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കപ്പിലേക്ക് ഈ മൈദ എടുത്ത് അതേ അളവിൽ തന്നെ എടുക്കാം. ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് ഒരു രണ്ട് സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ സോക്ക് ചെയ്യാതെയാണ് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇതുപോലെ പൊടിയിൽ മിക്സ് ചെയ്യാതെ ചേർത്ത് കൊടുത്താൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കും. അതുകൊണ്ട് ഇതുപോലെ പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി കേക്കിലേക്ക് വേണ്ട കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുക്കാം. അതിനായിട്ട് അടുപ്പത്ത് വെക്കാം. ഇനി ഇത് അടുപ്പത്ത് വെക്കാം. വെള്ളം ചേർക്കാതെയാണ് ഉരുക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുക്കി തുടങ്ങും. സ്ലിം മോഡിലേക്ക് മാറ്റി വെച്ച് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് സ്ലിം മോഡിലേക്ക് മാറ്റാം. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് സ്ലിം മോഡിൽ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് കട്ട പിടിക്കും, പക്ഷെ കുഴപ്പമില്ല. ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഉരുകി വരും. ഇപ്പം കട്ടയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇനി തണുത്ത് വന്നതിന് ശേഷമാണ് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കേക്ക് തയ്യാറാക്കുന്ന പാത്രം ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് സ്റ്റീൽ പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കാം. ഇപ്പം എണ്ണ എല്ലായിടത്തും ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇതുപോലെ സൈഡിലും അടിയിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്ക് വെന്ത് കഴിയുമ്പോൾ പുറത്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും.
ഇനി കേക്കിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് ഒരര ഗ്ലാസ് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരര കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം പഞ്ചസാരയും മുട്ടയും വെജിറ്റബിൾ ഓയിലും എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്രീമി സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു 5 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെ ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കണം. ഈ അകത്ത് ഈ വെളുത്ത കളറുള്ള ഇത് കളഞ്ഞിട്ട് തൊലി മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്കായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇതിൻ്റെ ഹോള് ഒരു പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട്. ആവിയൊന്നും ഒട്ടും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി കേക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. ഇനി ഒരു പഴയ പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റോളം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ പാത്രം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റോളം ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ പാത്രം വെക്കാം. അതിനുശേഷം സ്ലിം മോഡിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സ്ലിം മോഡിലേക്ക് മാറ്റാം. തുറന്ന് നോക്കാം. ഇപ്പം കേക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 45 മിനിറ്റോളമായി. സ്ലിം മോഡി വെച്ചാണ് ഇത് വേവിച്ചത്. കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം.
കേക്ക് ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. ഞാനിപ്പോൾ 3 പ്ലം കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ തന്നെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ്, രണ്ട് ദിവസം വെച്ചിരുന്ന അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, കേക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല.